ഒരു മന്ത്രിയും രണ്ട് മുൻ മന്ത്രിമാരുമടക്കം ആറു പേർ നിയമസഭയ്ക്കുള്ളിലെ അക്രമപ്രവർത്തനങ്ങളുടെ പേരിൽ വിചാരണ നേരിടാൻ പോകുന്നു. സുപ്രീം കോടതിയുടെ വിധി അതാണ്. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അതുകൊണ്ട് ഇടതുപക്ഷ എം എൽ എമാരുടെ ക്രിമിനൽ കുറ്റത്തിന് സ്റ്റേ ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ മന്ത്രിയെങ്കിലും രാജിവെക്കണം. രാജിവെച്ചേ മതിയാവൂ. നിയമസഭയിൽ ഒരു നിമിഷം തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ല. മെറിറ്റിലേക്ക് തെളിവുകളിലേക്ക് പോയില്ല എന്ന് പറയണം. തെളിവുകൾ പോകണോ? രാജ്യത്തെ ജനങ്ങൾ, കോടാനുകോടി ജനങ്ങൾ നോക്കിക്കാണുകയല്ലേ ചാനലുകളിൽ? അവർ ചെയ്ത മഹത്തായ സമരമുറ, മാതൃകാപരമായ സമരമുറയുടെ ആകർഷണീയത ചാനലുകളിലുള്ള ജനം ആസ്വദിക്കുകയാണ്. ഇതിനപ്പുറത്ത് എന്ത് തെളിവാണ്? ആരെ ബോധിപ്പിക്കാനാണ് തെളിവ്? ഈ തെളിവൊക്കെ കോടതിയിലില്ലേ? ഈ തെളിവൊക്കെ സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ, സി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ചാനലിലൂടെ അദ്ദേഹം കാണുന്നില്ലേ? അതുകൊണ്ട് തെളിവില്ല, മെറിറ്റിലേക്ക് പോയിട്ടില്ല, അപ്പീല് പോകും എന്നൊക്കെ പറയുന്ന ഭാഷ മാന്യതക്കും സംസ്കാരത്തിനും ജനാധിപത്യ ബോധത്തിനും നിരക്കാത്തതാണ്. ശിവൻകുട്ടി രാജിവെക്കണം. മുഖ്യമന്ത്രി ജനങ്ങളോട് ഇതിനു വേണ്ടി ദൂർത്തടിച്ച പണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. നമുക്കിപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ കയ്യിലെടുക്കാവുന്ന എല്ലാ സമരമുറകളിലേക്കും ഞങ്ങൾ പോകും. കോവിഡ് പാൻഡമിക് ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. സമരത്തിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത്, നിയമത്തിനകത്ത് നിന്നുകൊണ്ടുള്ള സമരമുറയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അത്തരം സമരസമൃദ്ധം ചെലുത്താൻ അത്തരം സമരമുറകളുമായി ഞങ്ങൾ പോകും. വിചാരണ നേരിടും, ഒപ്പം തന്നെ കോടതിയിൽ നിരപരാധികൾ തെളിയിക്കുമെന്നാണ്. കെ പി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളോട്, കെ പി സി സിയും മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ്. മന്ത്രി രാജിവെക്കണമെന്നല്ല, മന്ത്രിയെങ്കിലും രാജിവെക്കണം. നാട്ടുകാർ മുഴുവൻ കണ്ട സംഭവത്തിൽ ഇനി എന്ത് തെളിവാണ് വേണ്ടത്? കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തി എന്ന് ശ്രീ സുധാകരൻ ചോദിക്കുന്നു.